അവിടെ നിക്ക്, നമ്മെ തീണ്ടരുത്. ആ ശ്രീകരങ്ങള്. ഒരു കാലത്ത് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വേണ്ടുവോളം നിലനിന്നിരുന്ന നാടായിരുന്നു നമ്മുടെ കേരളം. അന്ന് അതിനോടൊപ്പം വളർന്നു വന്ന ഒട്ടേറെ അനാചാരങ്ങളും ഇവിടെ നിലനിന്നിരുന്നു. അത്തരത്തിൽ ഒന്നാണ് പുലപ്പേടി എന്ന അനാചാരം. പുലപ്പേടി, മണ്ണാപ്പേടി, പറപ്പേടി എന്നിങ്ങനെയെല്ലാം വിളിക്കുന്ന ഈ ആചാരത്തിന്റെ പേരും ഓരോ ജാതിക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. പുരുഷന്റെ അനുവാദമില്ലാതെ സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് തടയാനായി നിലനിർത്തിയിരുന്ന ഒരു ആചാരമാണ് പുലപ്പേടി എന്ന് പറയപ്പെടുന്നു. കേരളം സന്ദർശിച്ച മധ്യകാല സഞ്ചാരികൾ മുതൽ പലരും തങ്ങളുടെ ലേഖനങ്ങളിൽ ഈ ആചാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ ഈ ആചാരത്തിന്റെ സഹായത്തോടെ നായർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ സ്വന്തമാക്കിയിരുന്നതായി ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഒരു കാലത്ത് നായർ സ്ത്രീകളുടെ പേടി സ്വപ്നമായിരുന്നു പുലപ്പേടി. കർക്കിടം, ചിങ്ങം, മകരം എന്നീ മാസങ്ങളിലാണ് ഈ ആചാരം നടക്കുന്നത് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും കൃത്യമായ മാസമേതെന്ന് എവിടെയും സൂചിപ്പിക്കുന്നില്ല. ഈ ആചാരമനുസരിച്ച് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ രാത്രികാലങ്ങളിൽ നായർ തറവാടുകൾക്ക് സമീപം ഒളിച്ചിരുന്നോ വഴിവക്കിൽ നിന്നോ രാത്രികാലങ്ങളിൽ തനിച്ചു പുറത്തിറങ്ങുന്ന നായർ സ്ത്രീകളെ തൊട്ടുഭൃഷ്ടരാക്കി അവരെ സ്വന്തമാക്കിയിരുന്നു. അതിനാൽ സൂര്യോദയത്തിനു മുൻപോ സൂര്യാസ്തമയത്തിനു ശേഷമോ പുറത്തിറങ്ങാൻ സ്ത്രീകൾ ഭയപ്പെട്ടിരുന്നു. സ്ത്രീകളെ നേരിട്ട് സ്പർശിക്കാതെ കല്ലോ കമ്പോ ദേഹത്തെറിഞ്ഞുകൊള്ളിച്ചാൽ അവരെ ഭൃഷ്ടരാക്കിയിരുന്നു. കൂടാതെ ഒളിച്ചിരിക്കുന്ന ഇവർ തനിച്ചു നിൽക്കുന്ന സ്ത്രീകളെ നോക്കി കണ്ടേ കണ്ടേ എന്ന് വിളിച്ചു പറഞ്ഞാലും സ്ത്രീകളെ സമുദായത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇത്തരത്തിൽ പുറത്താക്കപ്പെടുന്ന സ്ത്രീ തന്നെ കണ്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട പുരുഷനൊപ്പം അവളുടെ മരണം വരെ ജീവിക്കണമായിരുന്നു. എന്നാൽ ഇതിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സ്ത്രീയെ ബന്ധുക്കൾ ചേർന്ന് വധിക്കുകയാണ് പതിവ്. തനിച്ച് സഞ്ചരിക്കുന്നതോ വീടിന് പുറത്തിറങ്ങുന്നതോ ആയ സ്ത്രീകളെ മാത്രമേ താഴ്ന്ന ജാതിയിൽപ്പെട്ട പുരുഷന്മാർക്ക് ഇത്തരത്തിൽ ഭൃഷ്ടരാക്കി സ്വന്തമാക്കാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ. 3 വയസ്സെങ്കിലും പ്രായമുള്ള ആൺകുട്ടിയോടൊപ്പമുള്ള സ്ത്രീകളെ ഭൃഷ്ടരാക്കാൻ പാടില്ല എന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഗർഭിണിയായ സ്ത്രീയാണ് ഭൃഷ്ടയായതെങ്കിൽ പ്രസവശേഷം മാത്രമേ അവളെ സ്വന്തമാക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഇത്തരത്തിൽ ഭൃഷ്ടയാക്കപ്പെട്ട ഗർഭിണിയെ പ്രത്യേക പുര കെട്ടിയാണ് താമസിപ്പിച്ചിരുന്നത്. എന്നാൽ ഗർഭിണിക്ക് ജനിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ ആ സ്ത്രീയെ ഭൃഷ്ടിൽ നിന്നും ഒഴിവാക്കിയിരുന്നതായും ചരിത്രത്തിൽ പറയുന്നുണ്ട്. 1696 തിരുവിതാംകൂർ രാജാവായിരുന്ന രവിവർമ്മ പുലപ്പേടി നിരോധിച്ചിരുന്നു. ഇതിനെതിരെ ഒരു പുലയ കലാപം നടന്നുവെന്നും അത് അടിച്ചമർത്തപ്പെട്ടുവെന്നും വലിയ കേശികഥ എന്ന തെക്കൻ പാട്ടിൽ വിവരിക്കുന്നുണ്ട്.